चलो जाते जमाशे। അച്ഛൻ ജോലിയിൽ നിന്ന് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടിയ ജോലിയാ. 1982 ഇവിടുണ്ടായ തീപിടുത്തത്തിൽപ്പെട്ട എന്റെ അച്ഛൻ മരിച്ചത്. താന്റെ അവിടെ ചെന്ന് പറ. അവിടെയാ? ബാലേഷൻ ഞാനല്ല, ഞാൻ രാമകൃഷ്ണ. അയ്യോ, ഞാനാ ബാലേഷൻ. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിൽ നിന്ന് മരിച്ചതുകൊണ്ട്. അതൊന്നും ഇവിടെയല്ല, ഇതാ അവിടെ ചെന്ന് പറ. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിൽ നിന്ന് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ. അതൊന്നും ഇവിടെയല്ല, അവിടെ പറ. അയ്യോ, ആദ്യം അവിടെ പറഞ്ഞേ, അപ്പോ ഇവിടെ പറയാൻ പറഞ്ഞു. ഞാനിവിടെ പുതിയ ആളാ, അവിടെ ചെന്ന് പറ. അതെ, എനിക്കറിയാൻ പാടില്ലാ ചോദിക്ക. നിങ്ങളൊക്കെ ആളെ കളിയാക്കാ ഇരിക്കാ. താൻ ഇതുവരെ പോയില്ലേ? ഇല്ല, ജോലിയും കൊണ്ടേ പോന്നുള്ളൂ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ആരാണ് ഇയാള്? ഏതാണെന്നും ആരാണെന്നും വഴി അറിഞ്ഞോളും. ഇപ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണ് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് അതിരില്ലേ? കഴിഞ്ഞ 6 കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ പടികയറി ഇറങ്ങി നടക്കുന്നു. ഇതുവരെ ഒരു വിവരം എന്നെയോ എന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. മര്യാദയുള്ള ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അറിയോ, 1982 മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവരാണ് ഞാൻ. എന്റെ ക്ലെയിം നിലനിൽക്കെ ഇവിടെ പല അപ്പോയിന്റ്മെന്റുകളും നടത്തിയിട്ടുണ്ട്. ആ അപ്പോയിന്റ്മെന്റുകൾക്കൊക്കെ ഞാൻ സ്റ്റേ മേടിക്കും. റൂളും നിയമവും ചട്ടവും ഒക്കെ എനിക്കും അറിയാം. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. തന്റെ ആർക്കാ അവിടെ ജോലി ഉണ്ടായിരുന്നത്? അച്ഛന്. എന്താ പേര്? ബാലേഷൻ. ബാലേഷൻ എന്നാ മരിച്ചത്? ബാലേഷൻ ഞാനാ. മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ. 1982 December 3 തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര പണിക്കരുണ്ട്. അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക്. അയ്യോ, അതെങ്ങനെ? അയാളേക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ. രണ്ടോ ഒരു ദിവസം തന്നെ അല്ലയോ? അല്ല സാർ, എന്റെ ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് നോക്ക്. രണ്ടുപേരും ഡെത്ത് സർട്ടിഫിക്കറ്റുകളാ. അയാളേക്കാൾ 1/2 മണിക്കൂർ മുമ്പ് എന്റെ അച്ഛനെ മരണം. അതുകൊണ്ട് സീനിയോറിറ്റി അച്ഛനാ. മരണത്തിലുണ്ടോ സീനിയോറിറ്റി? കഴിഞ്ഞ തവണ വേക്കൻസി വന്നപ്പോ ഇതേ പ്രശ്നം ഉണ്ടായതാ. അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വരും 10 മിനിറ്റ് താമസമായെന്നും പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത്. അതൊക്കെ ശരിയാ. ഇനി ഇതൊക്കെ ഒന്ന് എഴുതി കുത്തി വരാൻ കുറച്ച് കാലതാമസം പിടിക്കും. അതുകൊണ്ട് ഇത്തവണയും കൂടെ താനൊന്ന് ക്ഷമിച്ചേ വെക്കൂ. അയ്യോ സാറേ, ചതിക്കല്ലേ. സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കറിയാൻ വേണ്ടി സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് നാട്ടില് ഉള്ളത് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഡേ, ഇതൊക്കെ കണ്ടോ, സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരായിരുന്നു. ഇത്തവണ സാറിന്റെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തുമിച്ചാവും. ഇനിയിപ്പോ ഇതിനു വേണ്ടി താൻ ചാകുവൊന്നും വേണ്ട. ഞാൻ ഈ രേഖകളെല്ലാം കൂടെ വെച്ച് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം. മതി, പിന്നെ തന്റെ ഭാഗ്യം. മതി സാർ, സാറിനെ വിശ്വസിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. പൊയ്ക്കോട്ടെ സാർ. ശരി. സൂക്ഷിക്കുക.
मतचटियाू उ मतचट
ആ കാര്യം പറയണോ? താമസിക്കുന്ന ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. അയ്യോ മാ ഇരിക്കി പറയണ്ടേ. ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക. ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടായിട്ടാ. എന്നത്തേക്കാ? കുറച്ച് ദിവസം വേണം. കുറച്ച് ദിവസം? അതിന്റെ സ്ഥിരം നേരിയ അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ച ഉള്ളത് തരാം. ഏ ഉഗ്രൻ സാധനമാണ് കാഴ്ചുണ്ടോ? ക്ലീൻ സാധനം. അയ്യോ ചേട്ടാ, ഈ കാഴ്ചുങ്കിളാവിലൊക്കെ എങ്ങനെ കിടക്ക? ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ചെറുപ്പുളശ്ശേരി? ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെറുപ്പുളശ്ശേരിക്കാരൻ എനിക്ക്. എനിക്കാ എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചു. ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികളൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്. മത്തായിച്ചേട്ടാ, കുരിച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുരിയച്ചനോ? അതേടാ കുരിച്ച്. ആ ഹോട്ടലിൽ എടുത്തു കുരിച്ചൻ. പണ്ട് അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞു? മത്തായിച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായിച്ചേട്ടന്റെ മനസ്സലിയെന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല. പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല. രണ്ടു ദിവസം കുരിയച്ചന്റെ കൂടെ ആയിരുന്നു. ഇപ്പോ ഇവിടെ താമസിക്കാൻ ഇടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്തച്ചേട്ടന് ഒരു സമാധാനക്കേട് ഉണ്ടാക്കില്ല. സത്യം. മുറി ഞാൻ തരാം, പക്ഷെ എനിക്ക് വാടക വേണം. മാസം 30 രൂപ തരാം. വാടക എനിക്ക് ആവശ്യമായിട്ടില്ല. ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നും. പണ്ട് മിശിഹായ കുരിശി തളച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്ത കർത്താവേ, എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ. അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ, എന്നെ കൊണ്ട് അധികം കാലം അത് ചുമപ്പിക്കലേയില്ല. ഇതാണ് നിന്റെ മുറി. അയ്യോ ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ. ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ട കയറേണ്ടതാ. ദേ ഇതൊക്കെ ഒരു ബാധിക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് ഒന്ന് പാമ്പും ഉണ്ടാവോ? അതെ നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ഇതാണ് നമ്മുടെ അടക്കള. കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ഇനി നമുക്ക് ഉഷാറാക്കാം. ദേ ഇതൊരു കോഴി, ഇവിടത്തെ അല്ല അയൽവക്കത്തെ. മുട്ടയിടാൻ ഇവിടെ വരും. അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് കിണർ. കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ ഭയങ്കര ആഴമാണല്ലോ കേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോഴി കുളിച്ചാൽ മതി. ഇതാണ് കക്കു. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോട്ടെ. ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ല. കൊളുത്തില്ലെന്ന്? ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിരുന്ന താൻ എന്താ എന്റെ പിന്നാലെ നടക്കണേ? താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിരുന്നോ? അങ്ങനെ മറച്ചിരുന്നോ? ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും. പിന്നെ ഗജനാവല്ലേ കുറ്റിയും കൊത്തും ഏഴ് പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലമലാദി. ഈ പിശാചാണോ താമസിക്കാൻ വന്നിരിക്കുന്നത്? പിശാശാ? ഏത് പിശാച? മത്തായിച്ചേട്ടാ ഇവൻ കള്ളനാണ്, പോക്കറ്റടിക്കാരൻ. മത്തായിച്ചേട്ടാ ഇവൻ ആരെ തെറ്റിയതാ? മിണ്ടരുത്. ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. അത് മത്തായിച്ചേട്ടൻ പറയട്ട്. മത്തായിച്ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തോളാ. അതല്ല എന്റെ ശരി. ഇങ്ങോട്ട് പറയാം, നീ ഇവിടെ ഇറങ്ങും, ഞാൻ നോക്കട്ടെ. മത്തായിച്ചേട്ടാ സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്നതുപോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യനെ തെറ്റിദ്ധരിക്കരുത്.
മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുമോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാർലമെന്റ് പിടിച്ചു പറിച്ചായിരിക്കും. കള്ളൻ അവന്റെ ഒരു സഞ്ചി. ഗോപാലകൃഷ്ണൻ, നീ എന്തായി മത്തായത്തിന് ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരം? ഏതക്ഷരം? മത്തായത്തിന് ഈ പ്രശ്നത്തിന് തെളിവുണ്ടെന്ന്. വേണ്ട വേണ്ട, നിന്ന് കുളിയാണ്, ഇറങ്ങി പോടേ. അവിടെ 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 എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ച് എന്റെ പേരല്ലേ? നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ. ഓർമ്മല്ലേ, എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ ബാലകൃഷ്ണൻ എന്ത് കൃഷ്ണങ്കിലാവട്ടെ, ഞാൻ ഇതൊക്കെ തകർത്തുണ്ട്. സാധ്യമല്ല, അകത്തുണ്ട് കപ്പോട്ട്. അവനിവിടെ താമസിച്ചാൽ ഞാൻ ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവനിവിടെ താമസിക്കുന്ന മത്തായിച്ചാൻ പറ്റുന്ന നിർബന്ധം. ഓശാരത്തിനൊന്നല്ലോ, കാശിനൊന്നല്ലേ. ഓ, അവന്റെ വാടകയോട് ഞാൻ തന്നെ കത്തിരുന്ന. രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട്? ഒരു 10 പൈസ നിന്റെ കൈയ്യൊണ്ട് എനിക്ക് തന്നിട്ടുണ്ട. പോണേ, പോയിക്കട. പോവും. പോടാ, ഞാൻ പോവാ, ഞാൻ പോവാ. പോണില്ലേ? പോണില്ലേന്ന്? ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശ് തരാ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു കേട്ടല്ലേ. രണ്ട് കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ട. ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്തെ? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ. അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞി വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നുമില്ല അല്ലേ? ഓ, നാളെ എന്താഴ്ച? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക. അങ്ങനെ അവനെ കൊണ്ട് വെപ്പിച്ചിട്ട് എന്നെ വിളക്കാൻ നോക്കട്ടെ. കഞ്ഞി വെക്കാം, മറ്റേ ജമന്തി അരിക്കാനോ നിനക്ക്? വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം. വൃത്തി കാണിക്കരുത്, വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. നീ എന്തിനാണ് പാടാതെ നോക്കണേ? പത്തച്ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കേറാൻ മാത്രം ഓടിക്കരുതാ, ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു. എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കോസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ, കുറച്ചിറങ്ങി പുറത്തിറങ്ങിന്നെ. ഞാനിപ്പോ കേറുന്നേ ഉള്ളൂ. പത്താച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടെന്ന് കേട്ടിരിക്കുന്നല്ല. സംശയം ഉണ്ടെങ്കിൽ കേറി നോക്കാം. പത്തച്ചേട്ടാ, ഒന്ന് കയറി നോക്കേ. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കല്ലേ എന്റെ ജോലി. ഓടെ ചക്ക അവിടുന്ന്. നിന്നെ
നീമുണ്ട്, എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. അതല്ല ഉടുതണി, ഉടുതണി. പ്രശ്നമല്ലുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏയ് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങൾ ആരംഭിച്ചെടുക്കട്ടെ? ആ കുട്ടി ആദ്യം ഇതാണ് ആശാൻ. ഞങ്ങളുടെ പുതിയ നാടകമാണേ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയ. അല്ലടാ കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ? ബാലകൃഷ്ണൻ ഞാനാ. ഞാൻ തനിയിട്ട് വന്നേ. കണ്ട കണ്ട. ഏയ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പൊ ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ അതല്ലേ, കണ്ടില്ലേ അവന്റെ തങ്കം? അത് അവന്റെ പെങ്ങളല്ലേ. ഉണ്ട, ഞാൻ പ്ലാനി പോയി നോക്കിയിട്ട് വരാം. കുട്ടി ആദ്യമായിട്ട് വന്നിട്ട് ആരാ? മനസ്സിലായില്ല എന്താ ഇതൊക്കെ? ഹേയ് ഇതിവിടെ സ്ഥിരമുള്ളതാ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്ത് ഈ വഴക്കേ? അതല്ല, നിങ്ങൾ എപ്പോഴെപ്പോഴും ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ നിന്ന് എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ, പിന്നെ പോക്കൃത്തല്ലേ അവര് കാണിക്കുന്നത്? ശിവശങ്കർ പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും. അന്യാനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കർ പണിക്കർ ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയേനെ. എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കർ പണിക്കരുടെ അവകാശികൾക്ക് തന്നെ. മരിച്ചുപോയ ശിവശങ്കർ പണിക്കരുടെ മകളാ ഞാൻ, റാണി. ആ ജോലി എനിക്കാ. പോയി പള്ളി പറഞ്ഞു മതി. ശിവശങ്കർ പണിക്കരേക്കാൾ അരമണിക്കൂർ മുമ്പ് മരിക്കുന്നത് എന്റെ അച്ഛനാ. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് എനിക്കാ. ജോലി ആദ്യം കിട്ടരുത് എനിക്ക് തന്നെ. കാണാ ആർക്കാണെന്ന്? കാണാനൊന്നുമില്ല, ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നിലവിന് ഡേറ്റും ടൈമും ഉള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. ഞാനിപ്പോ വന്നത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാനാ. എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ, അപ്പോഴാണ് നിങ്ങൾ അവകാശം പറഞ്ഞതിന് ഇടയ്ക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ ഒബ്ജക്ഷൻ ലെറ്റർ എഴുതി തരണം. നോ ഒബ്ജക്ഷൻ ലെറ്റർ? അതെ. മനസ്സില്ല? ശരി, ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാന്ന് കരുതണ്ട. നീ ആരാ? ഇവിടുത്തെ റാണിയോ? അതെ, ഇവിടെയെന്നല്ല എവിടെയും ഞാൻ റാണിയാ. ഞാൻ വിചാരിച്ച ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും, കണ്ടോ? ഹലോ, ഒന്ന് എന്നെ പേരെന്താണെന്നാ പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. എന്നാലും ഒരു പേര് കാണുമല്ലോ. കാണും, അത് കാണുന്നവരോടൊക്കെ പറയണോ? ദേഷ്യപ്പെടരുത്, മോശപ്പെട്ട പേരാണല്ലേ, പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണേ പറയണ്ട. ഞാൻ ശിവശങ്കര പണിക്കരുടെ മകളെന്ന് വിളിച്ചോളാം. ശിവശങ്കര പണിക്കരുടെ മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം, അതിന് ബാലകൃഷ്ണന് ഒരു ലെറ്റർ വേണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഇതൊക്കെ അവനോട് പറയുന്ന എന്തിനാ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ? സംശയിക്കണ്ട, ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന പരമ കണ്ടില്ലേ, എപ്പോഴും കളിയും തമാശയും തന്നെ. അവന് ജോലിയിൽ ആവശ്യമൊന്നും ഇല്ലെന്നേ, ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യവുമില്ല. നാട്ടിൽ നല്ല സൗകര്യമുള്ളവനാ. ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടാ പിരിഞ്ഞത്? അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ, താൻ ധൈര്യമായിട്ട് പോണം. അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റെന്നേ, ഈ ജോലി തനിക്ക് തന്നെ. ധൈര്യമായിട്ട് പോണം. എന്റെ അമ്മേ, ഓ പതുക്കെ തടവട എന്റെ അമ്മേ. മദാചേട്ടാ, രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്, ഇങ്ങനെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് അധികം, ഇന്ന് കിട്ടിയത് പോരെ, നല്ല മുതലല്ലേ? അതല്ലേ, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്കി ഇവിടെ വന്നിട്ടില്ല. അതെ, ആണുങ്ങളല്ലേ പെണ്ണുകൾ അന്വേഷിച്ചു വരുന്നത്. വരും വരും, ഇനിയും വരും. ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും, മത്തായിട്ടും പെരുവഴിയിലും ആവും. സംസാരിക്കണം, സൂക്ഷിക്കുന്നത് നീയാ. എന്റെ ജാതത്തിലോട് ഞാൻ കൊലപാതകയാവും. എന്റെ ജാതത്തിലോട്ട് ഞാൻ കൊലപാതകയെ കൊല്ലുന്നു. ഒന്ന് മിണ്ടാതിരിക്കട, തലയ്ക്ക് സ്വൈരം തരില്ല എന്ന് വെച്ചാ. മത്തായിട്ട ഇവരെ കൊണ്ട് വെള്ള പേപ്പർ ഒപ്പിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇവന് അവകാശം സ്ഥാപിക്കും. മത്തായിട്ട ഞാൻ വാടകയല്ല താമസിക്കുന്നത്, ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെരിയും ചെയ്യും. വാടകതരാ താമസിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല, പക്ഷെ ഞാൻ വെള്ള പേപ്പർ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായിട്ട് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്തുവാണ് ചെയ്യാം. വാക്ക് മാറുന്നവൻ അല്ല ഞാനും. മത്തായിട്ട ഞാൻ ഒപ്പിട്ട് തരാം, എത്ര പേപ്പർ എഴുതി ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്. രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക്, അപ്പൊ പ്രശ്നം തന്നില്ലേ? എന്റെ മാതാവേ,
ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ വിളിക്കോ ഗോപാലകൃഷ്ണൻ അയ്യോ ഒരു പാട്ട് കേട്ടോ പാട്ടോ ഒപ്പിടാ ഒപ്പിടാ ദാ ഇവിടെ പരസ്പരം കുളിക്കുന്ന കുളികൾ പഠിക്കുന്ന സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു നീ ആണ് പറയുന്നത് ഇതറിവ് ഇതറിവ് ഒപ്പിടാ ഒപ്പിടാ ദേക്ക ഹലോ ഉർമിസഭ സാറല്ലേ അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും കൊണ്ടുപോയി കൊല്ലോ സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുകി തിന്നടാ നിന്റെ ചെമ്മീൻ ഏതടായി നാറി ആര് ഉർമിസ്തംഭാൻ ആ നിനക്കറിയോ എന്താ പിന്നെ ഉർമിസ്തംഭ സാറല്ലേ സാറ് കിടപ്പാണല്ല അയ്യോ കിടപ്പായോ എന്താ അസുഖം എന്താ അസുഖം ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന അസുഖമായിട്ടാണ് സാറ് സാറിനിപ്പോ എന്താ വേണ്ടത് ചെമ്മീൻ വർഗീസ് വന്നു എന്ന് പറഞ്ഞാൽ മതി എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിയെന്ന് കാരണം വളരെ സീരിയസ് ആ സീരിയസ് ആണല്ലേ എന്നാ അതേക്കിരി അല്ല സാറേ ആരെയാണ് പറഞ്ഞത് ആരും ചത്തിലിടും താങ്കൾ വിളിച്ചാൽ മതി ചത്തിട്ടില്ലല്ലേ സീരിയസ് ആണ് ആർക്കാ സീരിയസ് സീരിയസോ ആർക്ക് എന്താണോ ഇത് നിങ്ങളല്ലേ പറഞ്ഞ സീരിയസ് ആണെന്ന് ഏയ് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ താൻ എന്താ ഈ രാത്രിയില് എന്താ കാര്യം ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ പാതിരാത്രിക്ക് തന്നെ വന്നത് ഫോൺ ചെയ്തപ്പോഴോ എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ അയ്യോ അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ തനിക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്നാൽ ഇയാളായിരിക്കും രേഖ പറഞ്ഞാണല്ല തനിക്കിപ്പോ എന്താ വേണ്ടത് ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാം സാറിങ്ങി ഒപ്പിടുകയും വേണ്ടു ഇനിയും താമസിച്ച എന്റെ ചെമ്മീൻ ചീഞ്ഞു പോകും സാർ താൻ പേപ്പർ വേണമെങ്കിൽ ഒപ്പിട്ട് തരാം മോള് പോയി ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഹലോ ഹലോ ഉർവശി ദിനേഷ് മത്തായി ചേർന്നുണ്ടോ അവിടെ ആര് മത്തായി മത്തായി എടാ മത്തായി എന്താ സാറേ നിനക്കാ ഫോൺ എനിക്കോ ഹലോ ഹലോ മത്തായാണ് കാട്ടുകുതിരക്ക് എന്താ പറയത്ത് കാട്ടുകുതിര സൂര്യസോമന കാട്ടുകുതിര ഇക്കാലത്ത് ആരാണ് സാറെ കുതിരപ്പുറത്ത് പോണത് ഒരു സ്കൂട്ടർ പോലെ സ്കൂട്ടറോ പുതിയതായിരിക്കുമല്ലേ ഓട്ടോ ഉള്ളതാണോ പിന്നെ നല്ല ഓട്ടോ അല്ലേ എന്നാലേ 30-ാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം ഒഴിവുണ്ടാവോ 30-ാം തീയതിയാ അത് തിങ്കളാഴ്ചയാണല്ല ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ് അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് സാറിനോട് ചോദിക്കണം എന്താണോ എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ച കാട്ടാൻ പറ്റുമോ എന്തിനാ അതോ എന്തിനാണ് ഒരു കളി തരാമായിരുന്നു സാറേ ഒരു കളി തരാമെന്ന് വെച്ചിട്ട് പോണോ എടുമറിയേ അതാരായിരിക്കും ഏത് ഫോണിൽ വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞു ഈ വക വൃത്തി പറഞ്ഞു എന്നെ കയറരുത് സാർ ലഡു
ബാങ്കിലെ ഒരു മണിക്കൂർ നോക്കിയിട്ട് വേണം കേട്ടോ. ആ അതിനു മുമ്പേ പണം അയച്ചോളാവുന്നേ. ആ പെണ്ണെന്താ അവിടെ കയറിയിരിക്കുന്നത്? ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നെന്ന്? കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നെന്ന്? അതിവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു ഇപ്പൊ ഇന്ന് രാവിലെ. ആരോട് ചോദിച്ചിട്ട്? പറഞ്ഞു. ആരോട് ചോദിച്ചിട്ട്? ആരും വൃത്തിയാണ് കാണിക്കുന്നത്? വൃത്തി കാണിച്ചു നിങ്ങളാ? എന്താ കാണിച്ചതാ? സാർ ലഡു എന്തോത്തിന്റെ ലഡു? റാണി സാർ ജോയിൻ ചെയ്തതിന്റെ ലഡു കൊണ്ട് പുറത്തു. ഈ അപ്പൊ മകരം കൊടുത്തു ഇവിടെ എല്ലാരും മയക്കി വെച്ചേക്കല്ലേ? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, നിന്നെ മാത്രമല്ല ഒരുത്തനെ. താൻ ആ മാനേജർ എങ്ങനെ പോയി ചോദിക്ക്? ചോദിച്ചോളാം, ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം. ഓ ചോദിപ്പിച്ചോളാം. ഒരു ദിവസം കാണിക്കാനാണ് സാർ ഈ കസ്റ്റഡി കയറിയിരിക്കുന്നത്? എന്താ പ്രശ്നം? എന്റെ ജോലി അപ്പണ്ണി കൊടുക്ക. സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്തേക്കെന്താ? വ്യക്തമായി സീനിയറായിട്ടുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചേക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലേശ്വരനല്ല. എനിക്ക് പറയാനുള്ള സമാധാനമെല്ലാം ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്റർ? എന്റെ ലെറ്റർ? ഇവിടുത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്നും നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങനെ ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പിൽ എങ്ങനെ വന്നു? നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്. അയ്യോ, ആരാ പാടുന്നത്? പാടുന്ന ഒപ്പടാ. ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതൊക്കെ നീ കോടതി പറഞ്ഞോ? ഈ ഒപ്പ് എന്റെ തന്നെ ഞാൻ ബാധിക്കും. ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണ് ഞാൻ തെളിയിക്കും. തെളിയിക്കും. ഞാൻ തരില്ല. അതിങ്ങോട്ട് താങ്ങാണെന്ന് എനിക്ക് അത് ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട, തെളിയല്ലേ. തെളിയിക്കല്ലോ, തെളിയിക്കേ. ജോസഫേ, അവന്റെ വായിൽ നിന്ന് തോണ്ടി കൊടുത്തിരിക്കണ തുപ്പാ. ദൈവമേ തൊലച്ചോ. സാറേ, ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറടയ്ക്കാൻ മതി, സാധനങ്ങൾ കിട്ടും. ഓണാണത്. മിസ്റ്റർ ബാലകൃഷ്ണൻ, ഒന്നും പറയണ്ട. ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഒന്നും പറയണ്ട, നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ കുഴപ്പിക്കരുത്. കുഴപ്പിക്കും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് ജോലി ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കാണിച്ചു തരാം. അതിനുമുമ്പ് എനിക്ക് വേറെ തന്നെ കാണാനുണ്ട്. നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ എന്റെ അമ്മ പറ്റിയാ
പിന്നെ എന്തിനാ നീ നല്ല വിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ? പോക്കിൽ കങ്കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നിന്നിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത്. അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ യമുതലയാ. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടുതന്നല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് ഞാനെന്ത് ചെയ്യാനും? അതിപ്പോ ആരോടത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവൻ ആ കടലാസ് മെഴുകിക്കളഞ്ഞില്ല, അതല്ലേ ഇപ്പൊ പ്രശ്നമായി വന്നു. സാറിന്റെ ഇങ്ങനെ പേടിക്കുന്ന നിനക്ക് അതിനെ പറ്റി വിവരം ഇല്ലാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണത്. നാലഞ്ചു വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു. ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു. ഇപ്പൊ അവസാനത്തെ ആളാണ് നീ. ഇനിയിപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണാണ് നല്ലത്. ഞാൻ എന്തിനാ വിട്ടുകൊടുക്കുന്നത്? കമ്പനിയിൽ നിന്ന് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയാവൂ. അവന്റെ കംപ്ലീറ്റ് ഫയൽ ഞാൻ പൂർത്തി വെച്ചിട്ടാ. അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട. നീട്ടി വലിച്ച് നാല് വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി. പിന്നെ നിന്റെ കസേരയും കാണുന്നില്ല, എന്റെ കസേരയും കാണുന്നില്ല. നീ ഒരു പെണ്ണല്ലേ, മേനകയുടെ വംശത്തിൽ പിറന്നോള്. അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താ മതി. അപ്പോ രണ്ടുപേരൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ. ശ്രീ ബാലകൃഷ്ണൻ ഓഫീസറൊക്കെ ഓഫീസിലാ, പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ. എങ്കി പിന്നെ രണ്ടുപേർക്കും കൂടെ കൈകോർത്ത് പിടിച്ചൊരു പ്രേമമായ പാടായിരുന്നല്ലോ. താങ്കൾ നല്ല തമാശക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കണം മിസ്റ്റർ ബാലകൃഷ്ണൻ. വേണ്ട, ആ വക സോപ്പൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ, ഡേ തോൾ തീറിയും ചെവി കഴിക്കരുത്. അവസാനമായി ഞാൻ സാറിനടുത്ത് പറയാം, മൂന്ന് ദിവസം കൂടി സാറിന് അവധി തരും. മൂന്നേ മൂന്ന് ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും. റിട്ടയർമെന്റ് വരെ നോക്കോ. അയ്യേ, സാറിന് നാണമില്ല സാർ ഒരു വക അൺ ഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ. അപ്പോഴേ നമുക്കൂടെ അധ്യക്ഷീരമല്ലോ, വെറുതെ അല്ല കാശത്രമാണെന്ന് മുടക്കാം. ആ തമാശല്ലേ കാശത്രമാണെന്ന് മുടക്കാം. അമ്മാവോ ഓ നിന്നെ അവിടെ പറയട്ടെ, എത്ര കാശുകളും മുടക്കാം. നീ എന്താ പിന്നെ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ്. അങ്ങനെ നീ പിന്നെ ഇഷ്ടപ്പെടണ്ട. ഇനി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ? പരിഗണിക്ക് നീ പോകുന്നുണ്ടോ? ഇല്ല സത്യം.
സാറിനെ ആളെ വിളിച്ചുകൂട്ട് പറഞ്ഞേക്കാം. ആളെ വിളിച്ചുകൂട്ടാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. ഇത് എന്തൊരു ശല്യമാണെന്ന് പറ പെണ്ണ, നീ ഒന്ന് പോ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ബാലകൃഷ്ണൻ എവിടെ പോയാലും ഞാനും വരും. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആ ജോലി എനിക്ക് വിട്ടുവരണം. സാധ്യമല്ല. എങ്ങനെ ഞാനിങ്ങനെ പുറകെ നടക്കും? നിന്റെ കൊഞ്ചലും കൊഴലും എന്റെ അടുത്ത് വേണ്ട. നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ ഒരു വിലയാണെന്ന്. നിന്നെ പോലെ അലവല്ലാതെ പ്രേമിക്കാനും നീ പറയുന്നത് തൂവാനും ഒന്നും എന്നെ കിട്ടത്തില്ല. അതിനൊക്കെ റെഡിയായി വേഷം കിട്ടിയ ഒരാൾ നടപ്പുണ്ടല്ലോ ബീച്ചിൽ, നിന്റെ കിളറൻ കാമുകൻ. ചെല്ല അങ്ങോട്ടേ. ബാലകൃഷ്ണൻ, ശരി ബാലകൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ജോലിയിൽ നിന്ന് ഞാൻ മാറി തന്നേക്കാം, പോരെ. പകരം ബാലകൃഷ്ണൻ എനിക്കൊരു 50,000 രൂപ തരണം. 50,000 രൂപ എനിക്ക് തന്ന ജോലി ഞാൻ വിട്ടു തന്നേക്കാം. 50,000 രൂപ അതത്ര വലിയ സംഖ്യയൊന്നുമല്ലല്ലോ. 75,000 രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ. ബാലകൃഷ്ണൻ ആയതുകൊണ്ടാ 50,000 തന്നാ മതി ഞാൻ പറഞ്ഞത്. 50,000 പോയിട്ട് 5 പൈസയും തരത്തില്ല. അപ്പോ ജോലി ഒട്ട് കിട്ടാനും പോകുന്നില്ല. ഇതിനു വേണ്ടി നീ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നാലും ശരി, ജോലി ഞാൻ മേടിക്കും. നോക്കിക്കോ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ ലോക്കലാ. ഹലോ, കസ്തൂർബ ശരണാലയം. ഹലോ, ഇസ് ഇറ്റ് 3542? യെസ്. സരസ്വതി അമ്മ, സരസ്വതി അമ്മ, പ്ലീസ് കോൾ ഫ്രം കൽക്കട്ട. ഹലോ സരസ്വതി അമ്മയ്ക്ക് ഫോൺ, കൽക്കട്ടയിൽ നിന്ന് മോൻ വിളിക്കുന്നു. മോനെ. ആരാ? അമ്മയാണോ? ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കട്ട. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് നേരം കെട്ടും. പണം അയച്ചൊക്കെ കിട്ടിയില്ലേ? കിട്ടി. വരുമ്പം കൽക്കട്ടയിൽ നിന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. ഇല്ല സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാണ്ട് കട്ടിയില്ലേ? മോനെ വെക്കില്ലേ, മേച്ചിന് എന്തോ പറയാനുണ്ടെന്ന്. ഹലോ. ഹലോ മേട്ടൻ ചേച്ചിയാണോ? പിന്നെ കൽക്കട്ടന്ന് പോരുമ്പോഴേ കുറച്ച് കമ്പിളി കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ? ഇല്ല കേൾക്കുന്നില്ല. കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോരാ. ഹലോ ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പോപ്പേ, കമ്പിളി പോപ്പേ, കൽക്കട്ടന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാ. ഹലോ കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. കമ്പിളി പോപ്പേ, കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പോപ്പ് മേടിച്ചോണ്ട് പോരാ. ഹലോ, ഹലോ. എന്ത് പോക്കർത്തരോടാ നീ പറയുന്നത്? അവര് കമ്പിളി പോപ്പ കമ്പിളി പോപ്പ എന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ ചേട്ടൻ കേട്ട. ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം. ഞങ്ങ പിടിക്കാൻ തന്നെ ചെയ്താനേ. എത്രയായി മാസേ? 35 രൂപ. എന്റെ 35 ആക്കി ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പിയ തരൂ, പറ്റുമോ? അമ്മ അവൻ ഇവിടുന്ന് മുങ്ങിയത് എന്റെ പൈസ കിട്ടുമോ? നിന്ന മനുഷ്യനാണ് പിന്നെ കാണാതായി. ഒളിച്ചിക്കല്ലേ എങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ നമുക്ക് നായിങ്ക എന്റെ കാശിങ് തന്നെ ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോടായിരുന്നു എനിക്ക് എസ്കോർട്ട് തരാൻ. പിന്നെ താമന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താമന്ന വണ്ടിയാ.
ഇത്തരത്തിൽ ഇരിക്കു വരാൻ രണ്ടു കൊല്ലോ. നിങ്ങൾ എന്താണ് പറയണേ? ഇതെന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്? എടുത്ത് മാത്രം വണ്ടി. അതെല്ലാം നിലയ്ക്കുന്നത് എന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്? ഒന്ന് പിടിച്ചു മാറ്റി ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കേട്ടോ, താനിത് അവിടെ പോകുന്നു. കണ്ടു അതിന്റെ അകത്തേക്ക് ആരെ കാണണം എന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പരസാമ്പുരാണ് ഒന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ. എടാ നീ ഇതിനുള്ളിലല്ല, ഏത് ബഹറിനുള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാങ്ങാളല്ല, വേറൊരു കുഴപ്പമുണ്ട്. നിന്റെ സ്നേഹം ബാലസ്നേഹം കേട്ടിട്ട് എന്റെ 35,000 രൂപ കടം വാങ്ങിയിട്ട് ഇനി കല്യാണം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരോ, അല്ലെങ്കിൽ എന്റെ പങ്ങളെ കല്യാണം പൊടിഞ്ഞു പോകും. ഇങ്ങനത്തെ അവന്റെ സമ്പളത്തിൽ നിന്ന് പിടിച്ചാലോ ഞാൻ കഷ്ടപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നോക്കാൻ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് നല്ലോണം അറിയാം. ബാലസ്നാ, ഈ തലയ്ക്ക് ഒഴിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വന്നെന്തിനാ? തലക്ക് ഒഴിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. ഡാ എടോ സാധനത്തെ പിടിച്ച് പുറത്താക്കോ. പറഞ്ഞോ, എന്തൊരു ശല്യമാണ്. ആ ബാലേഷൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുന്നില്ലണ്ടായില്ലോ ഭഗവാന്. ഇങ്ങോട്ട് ഇറങ്ങി വാ ആശാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയാണ് പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ കുറഞ്ഞു മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, തിരിച്ചെടുത്ത് കൈ കൊണ്ടു തരും. നിങ്ങളങ്ങനെ നല്ല ഫ്രണ്ട്സ് ആണല്ലേ. എന്താ പേര്? ബാലേഷൻ. നല്ല പേര്. ഇന്നല്ലാതെ ബാലേഷൻ എങ്ങനെ ആയിരുന്നു? നാറിപ്പോയേനെ. ആണിക്കുന്നു ബാലേഷൻ. ഓടെ ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണ്ണം എന്നെ കണ്ട് മാറിക്കളഞ്ഞത്? അടിച്ചു നിൽക്ക്. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ലാത്ത ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. സ്വന്തം മാതാവി കഴുത്തിന് ഞെട്ടിപ്പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തുളച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോവാ. എന്താ? ഏ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളതെന്ന് രക്ഷിക്കാൻ ഒരു ഈടുമില്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണി കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊടുത്ത് താലി വന്നത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാൾ വരും. മത്തായ ചിന്ന, പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, നാലാനാൾ ഒന്നായിട്ട് നോക്കുന്നുണ്ട്. മത്തായ ചിന്തയുടെ പൈസ എന്തേ തരുവാണ്? ഒന്ന് പോടോ മാപ്പിളെ. എടാ ഇനി ഒരാഴ്ച എന്ന് എന്റെ നബീസിന്റെ നിക്കാവിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോകും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ എന്തെന്ന് കേട്ടിട്ട് ഞാൻ നിന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടിക്കാനും സാറില്ല. ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം മുളം പിടിക്കില്ല. നീ എന്റെ ഇങ്ങനൊക്കെ പറയുന്നേ, നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടക്കും, നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്റെ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാമെന്ന് പറയുന്നത്? അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. വേണ്ട, മൂപ്പർ പറയട്ടെ. മൂപ്പരല്ല, മത്തായി. ആ മത്തായി ഉപ്പര് പറയട്ടെ. എന്തായി നിങ്ങളോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ഡേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ അല്ല ഇത് വല്ലതും നടക്കോ? നടക്കും. നീ ഇപ്പൊ പോവാം. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ 10 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടിരുന്നത്. എടാ
നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ എടുത്തു കൊടുക്കും? പണം കിട്ടും മത്തച്ചേട്ടാ. എവിടുന്ന് കിട്ടുന്നേ? എന്റെ അത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്ന്, നിബീസിന്റെ കല്യാണം നടക്കുന്നു. എന്താ നീ കഞ്ഞുടിക്കുന്നില്ലേ? നിനക്കെന്താ വിഷമം? ഒന്നുമില്ല, നെബിൾസിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവളാ അവള്, എന്റെ മറ്റൊരു പെണ്ണുകൾ. ചെന്നിവള് കല്യാണ പെണ്ണായി. ആ കല്യാണം നടക്കണം മത്തായിട്ടാ. എങ്ങനെയും ഞാനത് നടത്തും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. എടാ ബാലകൃഷ്ണ, സത്യം പറ, നീ എന്റെ ബാങ്ക് കുത്തിപ്പിടിക്കാൻ പറയാണ്ടിരിക്കുക. അതൊന്നും വേണ്ടി വരില്ല, പണം കിട്ടും. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണ് ഒരു നഗരത്തിലേക്ക് വന്നത്? എന്ത് നേടാനാണ് ഇത്ര നാട് വലഞ്ഞത്? ആ ജോലി എനിക്ക് നഷ്ടമാണ്. റാണി, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്ത് കാര്യം? ഒന്ന് പുറത്തേക്ക് വരൂ, പറയാം. ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. പ്ലീസ്, പേഴ്സണൽ ആയിട്ട് പറയേണ്ടതാ. ഒന്ന് പുറത്തേക്ക് വരൂ. എന്താ? റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ അമ്പതിനെ എന്റെ കൂട്ട് തന്ന ജോലിന്ന് മാറിത്തരാന്ന്? കാര്യമായിട്ട് പറഞ്ഞാണോ അത്? മനസ്സുണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റുകാരാണെന്ന് കരുതുന്നേ ഉള്ളൂ. 50,000 പോയിട്ട് 50 പൈസയുടെ നിലയമില്ലയുള്ള തുരുത്തനാ ഞാൻ. കടം കൂടിയപ്പോ ഞാൻ നാട് വിട്ടത് തന്നെ. ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താലോ. അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല, അതിനുള്ള കഴിവുമില്ല. ജോലി റാണിന്ന് എടുത്തോളൂ, ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർത്ഥ്യമുണ്ടല്ലോ. എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം, പകരം എനിക്കൊരു 35,000 തരുമോ? എങ്ങടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക്, അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും. സത്യമാണ് ഞാൻ ഈ പറയുന്നതൊക്കെ, വളരെ പ്രതീക്ഷയിലാണ് വന്നത്. ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. പ്ലീസ്, പറ്റില്ല എന്ന് പറയരുത്, അവധിയും പറയരുത്. ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം. അത്യാവശ്യം ഉണ്ടാ, ഈ കച്ചവടത്തിൽ റാണിക്കൊരു നഷ്ടവും വരില്ല, വലിയ ലാഭം ഉണ്ടാവും. പിന്നെ റാണി ഒരു സാമർത്ഥ്യക്കാരിയായതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞ് തോറ്റു വരിക. എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർത്ഥ്യമൊക്കെ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വീട്ടിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം. ശരി, വരാം. റാണി, വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ? മരിയ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് 4-ാമത്തെ വീട്. ഇതാമേ നമ്മൾ വെക്കുന്ന വീട്. ഏതായാലും വെക്കല്ലേ അമ്മേ, ഇത്തിരി വലുത് തന്നെ ആയിക്കോട്ടെ, ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ. നമ്മൾ പെട്രോൾ പെട്രോൾ ഒഴിക്കാറേ കളം ചാവാ. സാറ് കൽക്കട്ട എപ്പോഴെത്തി? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി, നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഞാനിവിടുത്തെ മേസ്ത്രിയാ, അമ്മയെ പറ്റി സാറ് എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇന്നലെ വൈകിട്ട് വിളി പറഞ്ഞു. അതെങ്ങനെ, താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത്? അതെ, ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു, വീടിന്റെ പണി എളുപ്പം തീർക്കണം, അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ്. അതാ അല്ലേ? അതെ, അമ്മ കൂടെ പറഞ്ഞോ. താൻ ഓവറാക്കിയത് ചളവാക്കും അല്ലേ? ഒന്നപ്പാ എന്താ നല്ല എന്താന്ന് വെച്ചാ കൊടുത്ത് തൊലക്ക്. എവിടെ നിന്ന്? നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അണ്ണാ പെട്രോള് എടാ ഒഴിക്കാടാ പഞ്ഞങ്ങള്. അല്ല മോഷേ, അതാരാ, അവന്റെ അമ്മയാണോ? അമ്മ തന്നെയാണോ എന്ന് എനിക്കും സംശയമുണ്ട്. അല്ല അച്ഛൻ, ഇയാളും ചുമ്മാ ഇടൂ. താനെന്തിനാ എന്നോട് ചൂടാവുന്നത്? ആശാനെ, അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ. അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഏതായാലും ആള് മഹാവില്ലനാ. അതാണ് നമ്മുടെ ഓഫീസ് റൂം, അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാ. ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ, ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മയ്ക്കിരുന്ന് ആടാൻ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും, അപ്പുറത്തെ ഡൈനിങ് ടേബിൾ, അവിടെ ഞാനും അമ്മയും എന്റെ
എടാ ഗോൾസ് നീ കൽക്കട്ടയിൽ പോന്നു നിനക്കിന് മനസ്സിലായില്ലേ ഞാനാ ബാലേഷൻ ആരാ മോനേത് ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തോട് നരിക്കുക ഞങ്ങൾ തമ്മിൽ ആദ്യോദയെ കാണുന്ന തന്നെ റോഡി വെച്ച പോക്കറ്റ് അടിക്കാരനാ വിചാരിച്ചത് പോക്കറ്റ് അടിക്കാരനോ ബാലേഷൻ ഒന്നി വന്നേ എടാ എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മേറേട്ടാ എനിക്ക് അമ്മയുടെ എല്ലാം പറയണം നീ കൈവിട്ടെ ഇവൻ എന്നെ സഹായിച്ചതിന് കൈ കണക്കൂല്ല ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടാറുന്ന ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈത്തന്നത് എന്തിനമ്മ അധികം പറയുന്നത് ഇവന്റെ ഈ കൈകൊണ്ടല്ലേ ഞാനും ആ മത്തായിച്ചൊന്ന് മൂന്ന് ദിവസം കഞ്ഞി കുടിച്ചു കഴിയുന്നത് ഇവനില്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പോകയില്ല നീ രാത്രി കഞ്ഞിക്കുമ്പോൾ എത്തോ എവിടെ എത്തുന്നു അതെ കൽക്കട്ടയിലെ ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു വന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ കൽക്കട്ടയിൽ നീ കഞ്ഞിയാണോ കുടിക്കുന്നത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും മൂന്നുനേരം കഞ്ഞിയാ മൂന്നുനേരം അല്ല ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ ബാലേഷ പ്ലീസ് നീ എന്തിനാ വെള്ളുന്നത് നീ എനിക്ക് ഈ ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ അതെ മോനെ എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും മതി എനിക്കത് മതി അമ്മ കൂടി അതിന് വേണ്ടി പ്രാർത്ഥിച്ചാ മതി ഒരു നൂറ് രൂപ എന്തിനാ നിന്റെ പേരിലെ പരിപാടി ഇരിക്കാനാ കൊടുക്കും മോനെ ഏത് പരിപാട് നീ മറന്നുപോയോ അന്ന് ആ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക് ഇവനിങ്ങനെ എല്ലാം മറക്കും സ്ഥിര സ്വഭാവം അമ്മേ ഞങ്ങൾ പോരാ നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈത്തരാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല നിന്നോടൊക്കെ പ്രതികാരം ചെയ്തിട്ട് ഈ ബാലകൃഷ്ണൻ ഒന്നും നേടാല്ലടാ പൊയ്ക്കോ പൊച്ചോടാ ഒന്ന് നിന്നേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെയാണോടാ പട്ടി കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോളിൽ അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ ഒന്നും നിൽക്കണേ ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഈയിടെ ജോലി കിട്ടിയ റാണി എന്ന് പറഞ്ഞൊരു കുട്ടിയല്ലേ ആ തീപിടുത്തത്തിൽ മറ്റേ ശിവശങ്കര പണിക്കര മോളല്ലേ അതെ എന്താ കാര്യം അതിന്റെ വീട് എവിടെയാ അകത്തേക്ക് കയറി ആയിട്ട് വീട് താങ്ക്സ് ഇത്ര നേരത്തെ എത്തുന്നു പ്രതീക്ഷയില്ല ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വേഷമൊക്കെ ഒന്ന് മാറിയതേ ഉള്ളൂ വരൂ അകത്തേക്ക് വരൂ വരൂന്നേ ഇതാണോ റാണിയുടെ വീട് തീരെ പ്രതീക്ഷയില്ല അല്ലേ വരൂ കൊന്നു കളയൂ ഞാൻ ഈ പടി തവട്ടി കയറുവോ ഈ പടി തവട്ടി കയറുവോ അത് അമ്മേ ഈ പടി തവട്ടി കയറുവോന്ന് ഏതാണ് കേട്ടവനെ അച്ഛന്റെ മരണശേഷ അമ്മ മാനസികമായിട്ട് തകർന്നത് ആദ്യം രണ്ടു വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു പിന്നെ പിന്നെ എല്ലാരും അങ്ങ് ഉപേക്ഷിച്ച മട്ട എല്ലാരും എന്ന് വെച്ചാ ഈ ഞാൻ പോലും ബാലകൃഷ്ണൻ എന്താ ഇരിക്കാത്ത ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ഞാൻ ഇങ്ങനെയൊന്നുമല്ല റാണിയെ കരുതിയിരുന്നത് ഇന്നലെ വരെ ഞാൻ കണ്ട റാണിയാണോ അതോ ഇന്നീ കാണുന്ന റാണിയാണോ ഏതാ യഥാർത്ഥ റാണിയെന്ന് എനിക്കിപ്പോഴും സംശയമോ സംശയിക്കണ്ട ഈ മുമ്പിൽ നിൽക്കുന്ന ആള് തന്നെയാ യഥാർത്ഥ റാണി അവിടെ ഇരിക്കുന്ന ഭ്രാന്തിയായ അമ്മ അകത്ത് തളർന്നുറങ്ങുന്ന ചേച്ചി ഭർത്താവ് ഉപേക്ഷിച്ചതാ അവരുടെ നാല് പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര് ഇവരൊക്കെയാ ബാലകൃഷ്ണൻ പറഞ്ഞ സാമർത്ഥ്യക്കാരുടെ സ്വത്തുക്കൾ ഇതൊന്നും സാരമില്ല ഇനിയൊരു സ്വത്തുണ്ട് അതാ എന്റെ ഏറ്റവും വലിയ ദുഃഖം ഉണ്ണി
ഇതുവരെ വരാമോ? ഞാൻ വരുന്നു. എന്താ ചേച്ചി? ഇവിടെ ഒരാൾക്ക് നിന്നെ കാണണമെന്ന്. ആരെ ചേച്ചി? നിനക്ക് കാണാമോ? എന്തോ പോലെ, ഒരു മിന്നായം പോലെ. ഇത് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനോ? അതാരാ? ബാലകൃഷ്ണൻ. ചേച്ചിയുടെ ആരാ അത്? അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ മോന. മോനകത്ത് വയ്ക്കൂ. കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ആണവൻ. അവൻ്റെ സ്കൂളില് ഏറ്റവും കൂടുതൽ മാർക്കും അവനായിരുന്നു. ഒന്നര മാസമേ ആയുള്ളൂ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും കാണാതായി തുടങ്ങി. പെട്ടെന്നെങ്ങനുണ്ടാവാൻ കാരണം? എന്ത് പറയാൻ, വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അച്ഛൻ്റെ മരണശേഷം എല്ലാ ചുമതലയും എൻ്റെ തലയിലായപ്പോഴും എനിക്ക് നല്ല ധൈര്യമായിരുന്നു. എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതി. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ണിയിലായിരുന്നു. എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ ഡോക്ടർമാരാരെയും കാണിച്ചില്ലേ? കാണിച്ചു. എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. കൂടുതൽ താമസിച്ചാൽ പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടിയില്ല എന്ന് വരും. എങ്കിലും ഓപ്പറേഷൻ നടത്തിക്കൂടെ റാണി? നടത്തണം. പക്ഷേ അതിന്റെ വിലയാ ഭയങ്കരം. എന്റെ അനിയന്റെ കാഴ്ചക്കുള്ള വില അത് എത്രയാണെന്ന് അറിയണ്ടേ? എത്രയാ? 50,000 രൂപ. എന്താ തരാവോ? ഉണ്ണിയുടെ കാഴ്ചക്കുള്ള 50,000 രൂപയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ കളിച്ചതൊക്കെ. ഞാൻ കരുതിയിരുന്ന ബാലകൃഷ്ണൻ വലിയ ധനികനായിരുന്നു, സമ്പന്നനായിരുന്നു. പക്ഷേ ഇത് ഞാൻ മനസ്സുകൊണ്ട് ചിരിച്ചുപോയി. വിധി എന്നെ പിന്നെയും പിന്നെയും തോൽപ്പിക്കുന്നല്ലോ എന്നോർത്ത്. ബാലകൃഷ്ണ വേണ്ടത് 35,000 രൂപയല്ലേ? 35 രൂപ പോലും എന്റെ കയ്യിലില്ല. ഇതൊക്കെ ഓഫീസിൽ വെച്ച് എങ്ങനെ ബോധിപ്പിക്കാന്ന് അറിയാഞ്ഞിട്ടാ ഇവിടെ വരാൻ പറഞ്ഞത്. പറ, ഇനി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ. എന്റെ രാജിക്കത്തായത് അവകാശപ്പെട്ട ജോലി ബാലകൃഷ്ണൻ തന്നെ ആയിരിക്കട്ടെ. അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ബാലകൃഷ്ണ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക്. പോന്നു വഴിക്ക് ഈ രാജിക്കത്ത് കയറി ഞാൻ കാറ്റി പറത്തു. റാണിയാ കസരെന്ന് മാറിയാൽ, ഞാൻ മാറ്റിയാൽ പിന്നെ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. എതിർത്തൊന്നും പറയരുത്. റാണിയുടെ ദുഃഖത്തിലും റാണിയുടെ സന്തോഷത്തിലും കൂടെ ചിരിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ. റാണിക്ക് വേണ്ടത് 50,000 രൂപ, എനിക്ക് വേണ്ടത് 35,000 രൂപ. ഇപ്പോ എന്റെ ആകെ ഉള്ളതാ 100 രൂപ. ഇതൂടെ കയറി കാറ്റത്ത് പറത്തു പോകട്ടെ. പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടും. ചെകുത്താന്മാർ ഞങ്ങളെ കാത്തിടുകിൽ ചും. ഗോപാലകൃഷ്ണ ഒന്ന് ചെന്ന് നോക്കി, അവന് ലേലം വിളിച്ചു വെക്കാനാ പോണെ. ആദുഷ്ടർ ഞങ്ങളെ കാത്തി. അവൻ ലേനെ ഉറപ്പിച്ചു എന്നാ തോന്നണേ. ഇതിൽ നിന്ന് സ്വല്പം ഞാൻ വെള്ളം ചേർക്കാതെ അങ്ങ് കഴിച്ചു. ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് മുഴുവൻ ഒന്ന് തീർക്കണം. ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ള ദിവസം വേറെയില്ല. പിന്നെ എങ്ങനെ കുറുകയായിരിക്കും മത്താജേട്ടാ? അതെന്താടാ നിനക്ക് ഇന്ന് ഇത്ര സന്തോഷം? ആ നെബിസിന്റെ കല്യാണമല്ലേ, അത് നടക്കില്ല. പൈസ കിട്ടിയില്ലേ? ഇല്ല. ആ പെണ്ണും തുറഞ്ഞു അവിടെ ഒന്നുമില്ല മത്താജ, ഒന്നുമില്ല. അവളെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മളൊക്കെ രാജാക്കന്മാരാ, രാജാക്കന്മാര്. ഓ, അപ്പൊ അവള് പിന്നെയും നിന്നെ പറഞ്ഞു പറ്റിച്ചില്ലേ? പറ്റിച്ചൊന്നുമില്ല, അവൾ പറഞ്ഞൊക്കെ സത്യമാ. ഒന്നുമില്ല അവിടെയില്ലേ, പക്ഷെ ഒന്നുണ്ട്, നല്ലൊരു മനസ്സ്. മനസ്സിന്റെ പുണ്യൊന്നും നീ എന്നോട് പറയണ്ട. എന്റെ കയ്യിലുണ്ട് ഇത്ര വലിയ മനസ്സ്, അവളുടെ കയ്യിൽ കാശുണ്ടാ.
നിന്ന് പ്രസംഗിക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ടെ എന്റെ വയർ കത്തിയിട്ട് പാടില്ല. ഈ ലേശം ഒഴിച്ചേ ഇത് കിടത്താനാ? ഒഴിച്ചാ ഒഴിച്ചാ മതി മതി. വെള്ളം ചേർക്കണ്ട, എന്താണ്? എനിക്ക് വെള്ളം ഇഷ്ടമല്ല. അത് കുടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ? ഈ കുപ്പിയെ വാങ്ങിയ കാശ് ആരെയാന്ന് പറയാവോ? ആരുടെ? ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാറയുടെ, പരനാറയുടെ. അതാ ഇവന്റെ കരുതിയിരുന്നു. മുത്തയ്ച്ച ഏത് നിമിഷവും നമ്മളെ പറ്റിക്കും. പെറ്റത്തള്ള കണ്ണീച്ചോറയിലാണ് പറ്റിക്കുന്ന നാറയായി വൻ. ഇതൊക്കെ നേരാണ് പറഞ്ഞോടാ. ഞാനിത് കണ്ടൊക്കെ പറഞ്ഞോട്. എനിക്കിപ്പോഴും സംശയമാ, അത് നിന്റെ അമ്മ തന്നെയാണോ അതോ നീ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വിളിച്ചോണ്ടോ? നല്ല അലവലാതി. പ്ലീസ് ഒന്നും പറയരുത്. അതെന്റെ അമ്മ തന്നെയാടാ. കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഞാൻ എന്റെ അമ്മയെ കണ്ണിച്ചോരല്ലാതെ പറ്റിക്കുക. പക്ഷെ ശരണാലയത്തിൽ കഴിയുന്ന അവരുടെ മനസ്സ് നിറയെ സന്തോഷമാ. മകൻ കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, മാസാമാസം പണം വഹിക്കുന്നു, വിമാനത്തിൽ വരുന്നു, മകൻ അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു. നീ എന്തിനാണ് ഗോപാലകൃഷ്ണൻ നുണ പറഞ്ഞു പറ്റിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് പറയണം മുത്തയ്ച്ച? എനിക്ക് ജോലിയില്ലെന്ന് പറയണോ? ഞാൻ മൂന്നുനേരം പട്ടിണിയാണെന്ന് പറയണോ? ബാലകൃഷ്ണ, എന്റെ അമ്മ എന്നെ ഒത്തിരി കഷ്ടസഹിച്ചാ പഠിപ്പിച്ച്. പഠിപ്പ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും ജോലിയും കൊണ്ടുവന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നായിരുന്നു അമ്മയുടെ വിശ്വാസം. അതുണ്ടായില്ല. പിന്നെ ദിവസങ്ങൾ വായിച്ചാലും കടന്നപ്പോ അമ്മയുടെ വിഷമം കൂടി വന്നു. വല്ലാത്ത ടെൻഷൻ. അത് പിന്നെയും കൂടിയാൽ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോ തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ ഞാൻ എന്റെ അമ്മയെ പറ്റിച്ചത്. മത്തായിച്ചപ്പ, സത്യത്തിൽ ഇവൻ എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ നുണകളും പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാത്രി എന്റെ അമ്മ ജീവനോട് ഇരിക്കില്ലായിരുന്നു. ബാലകൃഷ്ണ, നിന്നോട് എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട്. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മയെ ഓർത്ത് എല്ലാം പുറത്തു വന്നേടാ. എന്തിനാ എനിക്ക് വേണ്ട? വാങ്ങിക്കാൻ. ഗോപാലകൃഷ്ണ, നിനക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഇവനുണ്ട് ഒരുപാട് ദുഃഖം. എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം. ആ കട്ടപ്പുറത്തേക്കുന്ന ബസ്സില്ലേ, അത് ഇറങ്ങട്ടെ. നിന്റെ ശരിയാവും, ഇവന്റെയും ശരിയാവും, ഒക്കെ ശരിയാവും. എന്റെ വിശ്വാസമാ. ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഒഴിച്ചിട്ടല്ലേ? ആ കുടിച്ചില്ലേ? കുടിക്കാൻ കുടിക്കട. ഒരായിരം കിലാക്കള ഒന്ന് കൂടുന്നേരുന്നു മോഹം. പരത്തര പരത്തര പരത്തരാരാരാര കൊടുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കു വെച്ച മോഹം. തരത്തര പരത്തര എത്ര കാതം അപ്പുറത്തു നിന്നും എത്തി നീപ്പോഴും ദുഃഖ സത്യമേ. ഒരായിരം ഇതാക്കള ഒരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. കൊടുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കു വെച്ചു മോഹം. ഇവയുടെ വിരഹം കവിയുടെ ഹൃദയം മുഴികളാക്കിയത് കവിതയായൊരു കണി വേറും മനസ്സേ നിനക്ക് നിറയെ ബന്ധനം. ഒരായിരം കിളാക്കളൊന്നു കൂടുമേ നിരുന്നു മോഹം. കൊടുത്തിയും കെടുത്തിയും പരീക്ഷകൾ വിളക്കു വെച്ചു മോഹം.
ോഹം മച്ചകത്തിലും പാടുവാറോത്തുനീറ്റോം പാടുവാറോത്തുനീറ്റോ കാലമെന്റെ കൈകളിൽ വിളഞ്ഞിടുമ്പോഴും സ്വർഗമന്ദിരം പണിഞ്ഞു സ്വർണഭൂമിയിൽ ഒരായിരം പിതാക്കളൊരു കൂടുമേഞ്ഞിരുന്നു ും എടുത്തിയും പ്രതീക്ഷകൾ വിളക്കു വെച്ചു പോകും നിങ്ങളുടെ മകൾ നിഷ നിഷാമോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഗുഡ് വെരി ഗുഡ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം എന്താ എന്ത് പറ്റി നമ്പർ പറ്റി ഓക്കെ എന്തായി എന്താ പറഞ്ഞ അയാൾ എന്തൊക്കെ പറയുന്നു ഇവനൊന്നും ഉറക്കൂല്ലേ മതാചേടാ ഞാൻ ഒന്നിനു പോയിട്ടെ അതെ അത് തന്നെ 3 4 5 2 3 ഹലോ റാംജി റാവു സ്പീക്കിംഗ് അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം നോക്കി ആ ശരിയാ ഫോൺ ടാപ്പിയാണെന്നാ തോന്നുന്നു വേല ഇറക്കരുത് മര്യാദയ്ക്ക് നിങ്ങളത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യാ എന്തോ ഓഫ് ചെയ്യാ നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാ
നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞ് വെറുതെയല്ല. ആരാ കരയുന്നത്? ആ ഉറങ്ങിത്തമാര് മോള, അതിനെ ആരോട് തട്ടിക്കൊണ്ട് വന്നില്ല. റാംജീറാവെന്ന് പറഞ്ഞൊരുത്തൻ. മിസ്റ്റർ ഉറങ്ങിത്തമ്പായ കുഞ്ഞിനെ തിരിച്ചിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 100,000 രൂപ തരണം. നാളെ 10 മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടിടണമെന്ന് അപ്പോ പറയാം. അതിനു മുമ്പ് നിങ്ങൾ പോലീസിൽ അറിയിക്കുകയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. ഹലോ ഹലോ, എന്താ പ്രശ്നം? എന്താ റാംജി റാവു എന്ന് പറഞ്ഞു ഒരുത്തനാ ഉറുമിസ്തംഭാന്റെ മോളെ തട്ടിക്കൊണ്ട് പോയിട്ട് 100,000 രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നുകളയുന്നു. ആ കൊച്ചിന്റെ കരുത്തിലപ്പോ കേട്ടത്. അയ്യോ, നമ്മളിപ്പോ എന്താ ചെയ്യാൻ മത്തായ? എന്ത് ചെയ്യാൻ? കിടന്നുറങ്ങാൻ നോക്കണ? കൊല്ലേ വളർത്ത് എന്നെ വേണേക്കോട്ടെ. ഇത് അങ്ങനല്ല മത്തായ, നമുക്ക് ഇത് ഉറുമിസ്തംഭാനെ വിളിച്ചെന്നറിയില്ലേ. ഓഷ, നീ ആ ഫോൺ നമ്പർ നോക്കിയെടുത്തേ. എന്തൊരു കഷ്ടമാണ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ഉറുമിസ്തംഭാന്റെ പേരിൽ ഒരുപാട് ഫോൺ ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വിളിച്ചറിയിക്കാൻ നടന്നാലേ അതിന് മാത്രമേ പണി ഉണ്ടാവുള്ളൂ. മത്തായി, ഇത് അങ്ങനല്ല, ഇത് വിളിച്ചറിയിച്ച് നോക്കൂ. വിളി ഉറുമിസ്തംഭാൻ 3 4 5 2 3. നിക്ക് എങ്ങനെ എങ്ങനെ? 3 4 5 2 3. അപ്പോ തേടെ ഇവിടുത്തെ നമ്പർ അല്ലേ? 3 4 3 4 5 2 3. ഉറുമിസ്തംഭാൻ തലോക്ക്. എന്റെ മാതാവേ, ഒരു നമ്പറിൽ 2 ഫോണാ. നീ ഉർവശി തിയേറ്റേഴ്സ് നമ്പർ നോക്കി. ഉർവശി തിയേറ്റേഴ്സ് 3 4 5 3 2. ഉറുമിസ്തംഭാന്റെ താഴെ തന്നെയാ കിടക്കുന്നത്. ആഹാ, അപ്പൊ വെറുതെ അല്ല ഈ ഫോൺ ഇവിടെ കിടന്ന് ശല്യണ്ടാക്കുന്നത്. ഉർവശി കിടക്കുന്നിടത്ത് ഉറുമീസ് കയറി കിടക്കുക, ഉറുമീസ് കിടക്കുന്നിടത്ത് ഉർവശി കയറി കിടക്കുക. നീ ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് വിളിച്ചു കാച്ചേ, കറക്റ്റ് ആയിരിക്കും. നീ എന്താ പറയാൻ പോലും? ഉറുമീസിന് മോനെ തട്ടിക്കൊണ്ടുപോയി വരും. നമുക്കൊന്ന് കളിച്ചാലോ? അവരെ തമ്മിലറിയിക്കാതെ നമുക്ക് ഇടയ്ക്കൊന്ന് കളിച്ചാലോ? നീ എന്ത് പറഞ്ഞു? എന്ത് കളി? ഒരു കളി. മത്തായി ചേട്ടാ, ഈ ഫോൺ ഇപ്പൊ ഇവിടെ വരാൻ എന്താ കാരണം? ദൈവവിധി. നാളെ നേരം വെളുക്കുമ്പം നമ്മൾ 3 ലക്ഷപ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി. ഗോപാലകൃഷ്ണ, നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല, കിട്ടാനുള്ള ചിലപ്പോ ലക്ഷങ്ങളായിരിക്കും. ബാലകൃഷ്ണ, നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? മത്തായി ചേട്ടാ, പുളിഞ്ഞു കിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടു വരണ്ടേ? അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ. ഒത്താനൊത്ത് ബാലകൃഷ്ണ, നീ ഈ ഫോണൊന്ന് വിളി, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ. ആ ഹലോ, മൈ നെയിം ഈസ് റാം, റാംജി റാവു. ആര്? റാംജി റാവു സ്പീക്കിംഗ്. റാംജി റാവു? ഏത് റാംജി റാവു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്താ? നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. ഹലോ 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 ഹലോ, എന്ത് പറഞ്ഞു? അയാൾ ഫോൺ വിട്ടിട്ട് പോകാൻ തോന്നുന്നു. എന്താ പറഞ്ഞേ? എന്റെ കുഞ്ഞ് സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. Tell me from where you are speaking. Hold on. I will kill you. നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ. No. Please. Please tell me. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? പണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം. അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും. എത്ര പണം വേണമെങ്കിലും, എന്റെ സ്വത്തുക്കൾ മുഴുവൻ വേണമെങ്കിലും തരാം.
എന്റെ കുഞ്ഞിനൊന്നും ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളൊന്നും ചെയ്യില്ല. പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുന്നത്. ഇല്ല, സത്യമായിട്ട് ഞാൻ പോലീസിൽ അറിയിക്കില്ല. ഇത് മൂന്നാം ഒരാൾ അറിയില്ല. പ്രോമിസ്. ശരി, നിങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് പറയൂ. ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു 4 ലക്ഷം രൂപ വേണം. തരാം, എത്ര വേണമെങ്കിലും തരാം. തരാമോ? തരാമെന്നല്ലേ പറയുന്നത്. അയ്യോ മത്തച്ചേട്ടാ. ഹലോ ഹലോ മത്തച്ചേട്ടാ, അയാൾ 4 ലക്ഷം രൂപ തരാമെന്ന്. ഗോകൃഷ്ണ, അയാൾ 4 ലക്ഷം രൂപ തരാമെന്ന്. നമ്മൾ രക്ഷപ്പെട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല സാറേ, ഞാൻ വീട് മുഴുവൻ നോക്കി. നിങ്ങളാര് പറഞ്ഞു അവളും തിരഞ്ഞു നടക്കാൻ? നീ ആരാ? അവളെ തന്തയാണോ? നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി, മനസ്സിലായോ? ആ പോയിക്കോ. പിന്നിൽ പണവുമായി വരിക, കുട്ടിയുമായി ഞങ്ങൾ അവിടെ ഉണ്ടാവും. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം, ഡ്രൈവർ പോലും പാടില്ല. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. രാംജി റാവു, ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കും. പിന്നെങ്ങനെ തിരിച്ചറിയും? തനിച്ചല്ലേ വരുന്നത്, പിന്നെ തിരിച്ചറിയാൻ എന്താ? അതെ അതെ, തനിച്ചാ വരുന്നത്. മറിച്ചായാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല. 3 4 5 2 3 ഉറുമിസ്തമ്പാൻ. റാംജി റാവു സ്പീക്കിംഗ്. റാംജി റാവു, നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് പണം കൊണ്ടുവരേണ്ടത്? ഇന്ന് രാത്രി 8 മണിക്ക്. എവിടെ വരണം? ന്യൂ ലൈറ്റ് ഹൗസിന് പിന്നിൽ. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം, ഡ്രൈവർ പോലും കൂടെ ഉണ്ടാവാൻ പാടില്ല. ഇല്ല, ഉണ്ടാവില്ല. മറിച്ചായാൽ നിങ്ങളുടെ കുഞ്ഞ് പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. കെയർഫുൾ. എനിക്ക് വയറ് കത്തിയിട്ട് പാടില്ല, ആകെ കുഴപ്പാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം പോലീസ് പിടിച്ചാലോ? പിടിക്കില്ല. പേടി ഉണ്ടെങ്കിൽ ആരും എന്റെ കൂടെ വരണ്ട. പിന്നെ പണത്തിന്റെ പങ്കും ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു മത്തേച്ചേട്ടാ, നമ്മൾ 3 പേരും കിഡ്നാപ്പേഴ്സിന്റെ വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ പോകും. ഉറുമീസ്തമാന്റെ 4 ലക്ഷം രൂപ വാങ്ങുന്നു. അതിൽ നിന്ന് 1 ലക്ഷം രൂപയെ ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു. രാംജി റാവിന് കൊടുക്കുന്നു, കുട്ടിയെ വാങ്ങുന്നു, ഉറുമീസ്തമാനെ ഏൽപ്പിക്കുന്നു. ഒരീച്ച പോലും അറിയാതെ ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലെയിം. അയ്യോ, ഉറുമി സ്തംഭാനിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? വേണ്ട, നമ്മുടെ 3 പേരും കൂടെ ഉറുമി സ്തംഭാൻ മാറെന്ന് പറഞ്ഞ കൂട്ടി ചെല്ലാം. നീ ഒറ്റയ്ക്കല്ല എന്നാണ് അയാൾ പറഞ്ഞത്. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോകണോടാ? നിന്റെ സൗണ്ട് അയാൾ കേട്ടുപോയില്ലേ? എന്റെ പൊന്ന് ഗോപാലകൃഷ്ണൻ എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാ.
അതിന് എന്റെ വണ്ടി ഇവിടെ കിടക്കണില്ലേ, അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ അല്ലേ ഗോപാലകൃഷ്ണ? ഓ ഈ വണ്ടിയില്ല പറയേ ബാലേഷ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. എന്നാലും ഒരു കുഴപ്പമുണ്ട്? എന്ത് കുഴപ്പമുണ്ട്? ഉർമിശമ്മ നമ്മളെ തിരിച്ചറിഞ്ഞാലോ? അതിന് നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത്? അല്ല, നാടകത്തിന്റെ ഓരോ പണ്ടാരങ്ങളോട് വലിച്ചുകളായിട്ടുണ്ടല്ലോ. കള്ളാണെങ്കിൽ കള്ളൻ, തമ്പാണെങ്കിൽ തമ്പാൻ, അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. നീ പറേ ബാലകൃഷ്ണ, ആ മേലെ ഇരിക്കുന്ന പെട്ടിയിലാണോ താഴെ വലിച്ചിടേ? എന്താ ഇവള് കുടിക്കുന്നില്ല? മോളത് കഴിക്ക്, കഴിക്ക്, കഴിക്കും മോളെ, കഴിക്കാൻ. ഇവിടെ നീയും സാറും ഇവിടെ പലതും മറച്ചു വെക്കണുണ്ട്. സത്യം പറയണം, ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം കിഡ്നാപ്പ് നടന്നില്ലേ? ഞാനല്ലാതെ ഇതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറയാന്ന് വെച്ചാല് എന്താണോ മുത്തായി, തന്റെ ഉറുമി സാർ വല്ലതും പറഞ്ഞയച്ചോ? സാറേ, ഇന്നലെ രാത്രി മുതൽ നിഷമോളെ കാണാനില്ല. ആരോ പിടിച്ചോണ്ട് പോയെന്നാ തോന്നണത്. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മാതാവാണ് സത്യം. നേരെ കുഞ്ഞ് വീട്ടിലില്ല, വേറെ സാറും നോക്കിക്കും. ഉറുമി സോടല്ലേ ഉണ്ട്, മുറി അടിച്ചിട്ട് ഒറ്റയിരിപ്പും കരച്ചിലുക, നേരെ മുളച്ചിട്ട് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. സാറേ സാറേ, ഞാൻ വിളിച്ചിട്ട് വന്നെന്ന് പറയണ്ട കേട്ടാ, ചോദിച്ചാ ചുമ്മാ നടക്കാനിറങ്ങിന്ന് പറഞ്ഞാ മതി. എന്തെങ്കിലൊക്കെ സംഭവിക്കും. എന്താ ഇവിടെ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. നിക്ക്, ഇവിടെ നടന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നിങ്ങളൊന്ന് പോയി തന്നാ മതി. മിസ്റ്റർ ഉർമീസ്, നിങ്ങൾ ആരെയായി ഭയപ്പെടുന്നത്? നിങ്ങൾ ഇവിടെ നിന്നാ തന്നെ കുഴപ്പമാണ്. ഒന്ന് പോകാമോ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? പോകാം, അതിനു മുമ്പ് എനിക്ക് നിഷമോളെ ഒന്ന് കാണണം. എന്താ അവൾ ഇവിടെ ഇല്ല? എവിടെ പോയി? അവൾ ആന്റിയുടെ വീട്ടിൽ പോയിരിക്കാം. എപ്പോ? എന്നോട് എന്തിനാ ഈ പോലീസ് ചോദ്യങ്ങളൊക്കെ? ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങളുടെ പരിചയക്കാരൻ മാത്രമായിട്ടല്ല, സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് ആയിട്ടാണ്. നിഷമോൾ എവിടെ? പറയാൻ മനസ്സില്ല. എനിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളാം. അല്ലാതെ ഇവിടെ കയറി വന്ന് കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലൈന്റ് ഉണ്ടോ ചോദിക്കേണ്ട കാര്യം പോലീസിനില്ല. മനസ്സിലായോ? മിസ്റ്റർ രാമേന്ദ്രൻ സാർ ഒന്നിങ്ങോട്ട് വരും. വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നു. പറയൂ സാർ. നിഷ സീ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സിന്റെ ഓണർ ഉർമീസ് തമ്പാൻ എന്റെ അയൽവാസിയാൻ, അയാളുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി. അവരെ പേടിച്ചിട്ട് അയാളൊന്നും പുറത്ത് പറയുന്നില്ല. നിങ്ങൾ അയാളെ ഒന്ന് വാച്ച് ചെയ്യണം. യെസ് സാർ. അയാൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു എന്നുള്ള വിവരം എനിക്ക് അപ്പ അപ്പ കിട്ടണം. നിങ്ങൾ അയാളുടെ പിന്നിലുണ്ടെന്നുള്ള വിവരം അയാൾ അറിയരുത്. ഓക്കെ സാർ. എന്താണ്? ഇന്ന് രാത്രി നിന്റെ വണ്ടി ഒന്ന് വേണം. അമ്മയും കൊണ്ട് സ്ഥലം വരെ പോകാനാ. ആ പിന്നെ നീ വരണമെന്നില്ല, വണ്ടി മാത്രം മതി. അണ്ണാ ഒരു കുഴപ്പമില്ലടേ, ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ചെല്ലു റാണി. എന്താ ഇവിടെ? ഞാൻ റാണിയെ കാണാൻ തന്നെ വരികയായിരുന്നു. എന്തിന്? എന്ത് പെട്ടെന്ന് കാര്യങ്ങളുടെ നൂലാമാല കഴിയുന്നത്? എനിക്ക് മിക്കവാറും പണം ശരിയാവുന്ന മട്ടുണ്ട്. അതെ, അപ്പോഴേ കല്യാണം നടത്താലോ? നടത്താം. നബീസുന്റെ കല്യാണം ഞാൻ വിചാരിച്ചാലും ഭംഗിയായി തന്നെ നടക്കും. ഭാഗ്യമുള്ളല്ലേ ആ കുട്ടി. നബീസിന് മാത്രമല്ല ഉണ്ണിക്കുണ്ട് ഭാഗ്യം. ഒരുപക്ഷെ ഉണ്ണിയുടെ ഓപ്പറേഷനുള്ള പണവും എനിക്ക് തരാൻ പറ്റിയേക്കും. എന്താ ഞാൻ തന്നെ വാങ്ങില്ലേ? അതല്ല,
ഞാനത് എങ്ങനെ തിരിച്ചു തരാ? എനിക്ക് അത് തിരിച്ചു വേണ്ടെങ്കിലോ? അയ്യോ അത് പറ്റില്ല. എങ്കിൽ അതൊരു നീണ്ട കടമായി കൂട്ടിക്കോ. അങ്ങനെ കടം തിരിച്ചു വെച്ചോണ്ട് വല്ലപ്പോഴൊക്കെ എനിക്ക് റാണിയെ ഒന്നൊന്ന് കാണാമല്ലോ. ബാലകൃഷ്ണ ഇത്രയും പണം എവിടുന്ന? വേണ്ട, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നുണയെ പറയൂ. റാണിയോട് എനിക്ക് സത്യം മാത്രമേ പറയാളൂന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കഴിയട്ടെ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പണവുമായി ഞാൻ അവിടെ എത്തും. ഉണ്ണിയുടെ ഓപ്പറേഷൻ വേണ്ടുന്ന എല്ലാ ഏർപ്പാടും ചെയ്തോളൂ. പിന്നെ ഞാൻ ഇത്രയും അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമാകുന്നില്ല എന്ന് മാത്രം പറയാതിരുന്നാ മതി. ും പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തുവരും പറഞ്ഞേ? പറ താന്തുണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ ഞമ്മിന്റെ വായനയിലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ? ലോട്ടറി അടിച്ച സാർ? ഇപ്പൊ ഒന്നുമില്ല, ഇവിടെ കാലത്തേലും ധർമ്മക്കാരും കൂടെ ഇരുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞേ. ഡേ ഇതൊക്കെ ഒന്ന് വെള്ള പൂശണം, പിന്നെ പെയിന്റ് ചെയ്യാനുള്ളതൊക്കെ പെയിന്റ് ചെയ്യണം. എന്ത് വിളിച്ചത് പറഞ്ഞേ? പറ താൻ എന്താണ് ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോ എന്നറിയാനാ? സാറേ ഇതിന്റെ ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയേ? എവിടെ കൊണ്ടുപോകണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ ഇതിന് എന്റെ പിന്നെ ആക്കണം നടക്കണേ? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ? തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിൽക്കുന്ന വേണ്ടേ? ഞാൻ വേഷം കണക്കോ നോക്കൂ. എന്താ വേണ്ട ചെന്നൈ ചോദിച്ചാ പോരെ? എന്താ വേണ്ടേ? നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം. മൂന്ന് കള്ളന്മാരെ വേഷം? ഞാൻ അഭിനയിച്ച നാളത്തിനുള്ളിൽ മൂന്ന് കള്ളന്മാരെ വേഷം. ഇങ്ങനെ കണ്ണി വയ്ക്കണേ, ഇത് കൊള്ളാം. ഇത് മൂന്നെണ്ണം കാണും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടെന്നേ, ഇതൊരു മാതിരി കോമാളി വേഷം പോലെയിരിക്കും. ഇത് മതി തന്നെ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമാന ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് തന്നെ നമ്മള് വേഷം കൊടുക്കണേ? അയാൾ തുന്നെടുക്കണ്ടായിരുന്നേ? അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സ്തംഭനായിട്ട് പോകുന്നു. ഓ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലും എന്താ? ഈ രാജാപാർട്ടി വേഷമൊക്കെ തവണങ്ങനെ പോകുന്നത് അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത്? മറ്റേത് ഏത്? ഞാൻ പണ്ട് അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് 3 വർഷം പെലസി ഇങ്ങനത്തെ ഡ്രസ്സിട്ടിട്ട് പറ്റത് പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഇങ്ങനൊരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല, ചുമ്മാ അല്ല ഉറവച്ചേറ്റേറ്റേഴ്സ് അടച്ചു കൂട്ടിയത്. എന്താ അല്ലെ, മനുഷ്യന്മാരിതിന് വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉറവച്ചി തിയേറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 മതി, കളി മതി. നിനക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ട അല്ല കോട്ട്, കോട്ട്. ഞാനാണ് ഉറുമി സ്തംഭൻ. ഇപ്പോ ബാങ്കിൽ 4 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയത്? വീട്ടിലേക്കാണെന്ന് തോന്നുന്നത്. ദേവേന്ദ്രൻ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഉറുമീസിനെ ഉടനെ ഫോളോ ചെയ്യാം. അവരാ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യാം. യെസ് സർ. ഒരു കളി
വരണേ, ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ ഇവിടെ ആരുമില്ലേ? മഞ്ഞ പിശാചിനെ കാണാനല്ല. നിങ്ങളാരാണ്? ഞങ്ങള് ഹംസക്കുളല്ലേ. അതെ, ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ, അല്ല നിങ്ങളെ മൂന്നാളിയും ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പൊ എന്താ അറിയണ്ടേ? അത് മൂന്നാളും ഒരുപോലെ ഇരിക്കുന്നു. അവന്റെ ഹംസക്കോളി വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ണട പറഞ്ഞേൽപ്പിച്ചിട്ടാ. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ രണ്ടു മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ രണ്ടു മണിക്കൂറല്ല, നാല് മണിക്കൂർ ഇരിക്കൂലോ ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ എടാ, ഇവിടെ ഒന്ന് ഊത്തിരിക്കല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയാ നമുക്ക് എന്നേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കറുകാലുകളെന്താ വലിയ ചില്ലിത്തക്കിട്ട് പോളു. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തുവല്ലേ. എനിക്ക് എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര ദേഷ്യേ. അയാളുടെ ഒരു ഷർട്ടും കഴുത്തിലൊരു ടവലും ഒരു ഉടുപ്പന്റെ ഫാഷനെ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും നീച്ചാ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. പറ്റിച്ചല്ലോ, നമ്മളെ ബാലകൃഷ്ണനല്ലേ. നീ കാറിലല്ല ദീവണ്ടി പോലെ ഞാൻ പിടിക്കും. ആ നീ മനസ്സിലാക്കല്ലേ. എടാ കാർ എന്റെ അടുത്ത് മാത്രമല്ല, നമ്മളടുത്തുണ്ട് കാറ്. വിടാ വിടുക, ടാക്സി എങ്ങനെ ടാക്സി വിടി. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോ എപ്പോ നോക്കി നോക്കാം. ചേന്ത് കേട്ടി കേട്ട സമയം ഇത് തുറക്കി തുറക്കു പോലെ. ഡ്രൈവർ ആണ്, സോറി. ഇത് തുറക്കി തുറക്കി തുറക്കാൻ സാറേ. ഒന്നാമത് തള്ളി തള്ളി മകൾ തങ്ങളിൽ ജന്മ സമര മുഖങ്ങളിൽ കണ്ടു പൊരുതുമിതേ വിധം പണ്ടു മുതലൊരു താമസം കടിഞ്ഞാണിയാത്ത കുടിലകളെ പോലെ ഗുണയോനില്ലാത്ത കളറികളിൽ കളിഞ്ഞാണിയാത്ത കുതിരകളെ പോലെ ഗുണയോനില്ലാത്ത കളറികളിൽ ബാലകൃഷ്ണ, ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാ, ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. എന്നിട്ട് ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണണേ. വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട. നീ വരണം പോയി വീണിട്ട് പാടാ. കള്ളു കുടിച്ച വയറ്റി കാണാം. എന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്നും മത്തായിച്ചട്ട ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരി. ഇവിടെ ഇവിടെ മൂത്രമൊഴിക്കുന്നത്. അപ്പൊ മൂത്രമൊഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രമൊഴിക്കാനല്ല, പിന്നെ ഉറുമീസ് ഇപ്പൊ പടവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ, പേര് വിളിക്കരുതിട്ട്. തമ്മിൽ തന്നെ അറിയരുത്. മിസ്റ്റർ ഉർമീസ് തമ്പാൻ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. എന്റെ കുഞ്ഞിവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പറഞ്ഞാട്ടെ.
ഞാൻ തുറക്കട്ടെ, എനിക്ക് തുറന്ന് പരിചയം. മാറ് മാറ്, കൈവിട്, ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കട. ആക്രാന്തം കാണിക്കില്ല. എന്റെ കുഞ്ഞിവിടെ കൊണ്ടുവരാം, കൊണ്ടുവരാം. അതേ പോരുത്. ആ പെട്ടിക്ക് കൊടുക്കണ്ട, രക്ഷയൊന്നുമില്ല. രക്ഷമുള്ളവിടെ. അതെ, ഉർവശി തിയേറ്റേഴ്സിൽ ഒരു ഫോൺ വന്നു. അപ്പൊ ചെമ്മീൻ മാറി. രക്ഷമുള്ളവിടെ. എനിക്ക് അറിഞ്ഞൂടാ സാർ. രക്ഷമുള്ളവിടെ പറയണ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇടപെടുന്നു. മിസ് ഉർമി സ്തംഭൻ, ഞങ്ങളെ തടയരുത്. നടക്കാം, രക്ഷപ്പെട്ടോളൂ. പോലീസുകാരെ, എന്നെന്തിനാണ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നേ? ഉർമി തോക്കിൽ നിന്ന് വിടാൻ. ഇവരെ ഒറ്റയാക്കുണ്ട്, ഇവിടെ ഒടുങ്ങലുണ്ടാവും. വേണ്ടരി, ഇവരെ ഒന്നും ഓടാനും വയ്യാണല്ലോ. നമ്മളെ ബാലസ്റ്റല്ലോ, എല്ലാരും കൂടി കൂടിയായിരിക്കല. മജീദ, ജബ്ബാല, സുക്കൂര, വേറെ അരി കൂടെ പോയരി പിടിക്കാരി. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞോ? അവസാനം പോലീസാണ്. ചിലപ്പോ നിങ്ങൾ ജയിലിക്കൊണ്ട് വരും. ഞാൻ പറഞ്ഞേ, അങ്ങനെ അങ്ങനെ തിരിച്ചു പിടിക്ക്, അല്ലെങ്കിൽ വേറെ ഒടിയിൽ പോയി പോട്ടെ. തല ഒരു തോക്ക് കിട്ടിയിട്ടാ, അവസാനം തോക്കുകളാണെന്ന് പറയരുത്. കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിരുന്നു. നിങ്ങളിലേണോ? ഇതെന്തപ്പോ ഇയാൾ പിടിച്ചിരിക്കുന്നു? ദരിദ്രോ? നീ എന്താ അവിടെ കുതിര കളിക്കുക? നിന്നെ ഞാനൊരിക്കലും ഇരിക്കട്ടെ, നിനക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ സാധാരണയായിട്ട് എനിക്ക് ഇടിക്കാനും സമ്മതിക്കാനില്ല. സാറിന് എന്നെ മരുന്ന് എടുക്കണം. ഞാൻ എനിക്ക് കൂത്തിയേറ്റുമായിട്ട് ഒരു ചവിട്ടെ. കൊട്ടെ, നിങ്ങൾ തോന്നേ മനസ്സിനെ ഓടിക്കോ. ഞാൻ ഏതായത് കയ്യേറ്റോ, ഇതൊന്നും ഒതുക്കിട്ട് വരാം. ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ, ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ. ശശി, നമ്മൾ വിചാരിച്ച പോലെ കേട്ടാ. അതായത് മൂന്നാളിടിക്കണേ ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ, വന്നിയാണ്. കംപ്ലീറ്റ് ലെവലാക്കി. ഈ വക പണിക്കിന് ഞാനില്ല. എനിക്ക് അങ്ങനെയുള്ളൊരു കാശും വേണ്ട. അവിടെ കിടക്കും. അയാൾ വലിയ പുണ്യാളത്തിനാണ്, പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീയല്ലേ. എന്നിട്ടിപ്പോ എന്തായാലും എടാ, നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ. എന്നാ ബാലകൃഷ്ണ, നീ ഗോപാലസിനെ വിളിച്ചിട്ടൊന്ന് ഇറങ്ങിത്തരോ. മീശ, മറ്റേ 3 ലക്ഷം വേണോ, 4 ലക്ഷം വേണോ ഒന്റെ അമ്മേനെ കിട്ടിക്കാൻ? എന്റെ എല്ലാം പോയില്ലേ. ഇനിയിപ്പൊ ആരെ പിണ്ടമ്മക്കാനെ പോണേ? ഞാൻ ഒറ്റ ഓ ചവിട്ടി പുള്ളി.
ഹലോ ചിപ്പാണ് റാസ്കൽ, വാക്ക് പറഞ്ഞ പാലിക്ക നീ ഒന്നും പഠിച്ചിട്ടില്ല തെണ്ടി. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. വേണ്ട, ഇനി ഒന്നും പറയണ്ട. നിറികെട്ട നായെ, നീ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ. രാംജിറാവു പ്ലീസ്. രാംജിറാവു, ഇനി ഒരു രാംജിറാവു ഇല്ല. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്ക്. പോലീസോ പട്ടാളോ എന്താണെന്ന് വെച്ച് വിളിച്ചോളൂ. ഹലോ 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 ഹലോ, നീ എന്ത് വിവരക്കാരാണ് കാണിച്ചത്? ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല, അത് അപകടമാണ്. എന്ത് അപകടം? പോലീസ് ഇവിടെ വരും, വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും. എന്നിട്ട് എന്നിട്ട് എന്താ? അവരും രാംജിറാവു തന്നെ ആയിക്കോട്ടെ. ആ കുഞ്ഞിന്റെ കാര്യം, അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. നമ്മൾ അവിടെ ചെയ്ത അയാൾ അനുഭവിക്കട്ടെ. ബാലകൃഷ്ണൻ അയാൾ നിരപരാധിയാണ്. അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ? ബാലകൃഷ്ണന്റെ അയാളാ രാംജിറാവു. നീ അബദ്ധമൊന്നും പറയരുത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. നീ പറയുന്നൊന്ന് കേൾക്ക്. നീ കൈവിട്. ബാലകൃഷ്ണ പ്ലീസ്. മിസ്റ്റർ ഉർമ്മി സ്തംഭാൻ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്കൊരവസരം കൊടുത്തരികയാണ്. നാളെ രാത്രി 12 മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോകാൻ പറ്റൂ. പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല. എന്താ നമ്മൾ മുന്നിൽ ഒരു കുഞ്ഞിന്റെ ജീവനെ നഷ്ടപ്പെടാൻ പോകുന്നത്? അത് പാടില്ല. ഞാൻ ആ ഉർമീസിനെ വിളിച്ച് എല്ലാം പറയാൻ പോവാ. ബാലകൃഷ്ണൻ അരുത്. ഘോഷ, നീ കൈയെടുക്ക്. ഞാൻ പറയുന്ന നിയമം കേൾക്ക്. നീ പറഞ്ഞതും കേട്ടതൊക്കെ മതി. മരിയ കൈയെടുക്ക്. ഇല്ല, ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈയെടുക്കാനാ പറഞ്ഞത്? ഇല്ല, കൈയറ ഇല്ല. നിങ്ങളാരെങ്കിലും ഒറ്റയ്ക്ക് ഞാനും നടത്തും. എന്നെ വിടുമത്താച്ചാ. എന്താണ്, ഞാനെന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്താച്ചാ. കൈ നിറയെ കാശുമായിട്ട് എത്തുമെന്ന്, കർണാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ നാളെ ഞാൻ എത്തുമെന്ന് ഞാനെന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്താച്ചാ. നാളെ 1 മണി ഒരാൾ വരുമ്പോ, വീട് പുതുക്കാൻ പണിക്കാർ വരുമ്പോ അവരോട് മത്താച്ചന് എന്താ പറയാൻ പോകുന്നത്? എന്റെ മത്താച്ചന്റെ കാര്യം പോട്ടെ, ഇവരോ? നാളെ അംസക്കോ വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത്? ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടി നീ എവിടുന്ന പൈസ ഉണ്ടാക്കാൻ പോകുന്നത് പറയണ. എന്റെ സ്വാർത്ഥം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ, വിളിച്ചു പറ. എല്ലാവരോടും എല്ലാം വിളിച്ചു പറ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടയിൽ ഒരാളും കൂട്ടിനു വേറെ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ഹംസക്കോയ വരുന്നു. നീ ഉടനെ ഇവിടുന്ന് മാറി നിൽക്ക്. ഹംസക്കോയ ഞാൻ പറഞ്ഞ് സമാനിപ്പിച്ചോളാം. നീ എന്ത് പറഞ്ഞ സമാനിപ്പിക്കാൻ പോണേ? ഇന്ന് രാത്രി കാശ് കൊടുക്കാം. എവിടുന്ന്? ആ ഉറമീസിനെ വിളിച്ച് എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ കാശ് വാങ്ങിച്ചെടുക്കണം. ചാവാനാണെങ്കിൽ ഇവിടെ തന്നെ കെട്ടി നിൽക്കാത്ത പോരെ. പോലീസിന്റെ വെടി കൊണ്ട് ചാവണം. ചാവുന്നെങ്കിൽ ചാവട്ടെ. ഇങ്ങനെ ശവങ്ങളായിട്ട് ജീവിക്കുന്നതിനും പേരാ അതാ.
ഇനി ഇതല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. ഞാൻ പറയുന്ന കേൾക്ക്, എന്തു വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറാവണം. ഇനി പാത്രം പറഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇനി ഒന്നും ആലോചിക്കില്ല. നീ ആ ഉർമീസിന് ഫോൺ ചെയ്, അപ്പോഴേക്കും ഞാൻ അംസക്കോയെ പറഞ്ഞു നിർത്തിയിട്ട് വരാം. ഇനി അങ്ങനെ തന്നെ ചെയ്യാൻ നല്ലതല്ലേ. നിന്റെ അമ്മയുടെ മനുഷ്യനിവിടെ മേപ്പോട്ടേക്ക് വായിലേ നിൽക്കുക, അപ്പോൾ അവൻ ചെമ്മീൻ കച്ചവടത്തിന് വരണേ. ഹലോ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത നിങ്ങളോട് ഇതേ കാണിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ കരുതിയാണ്. പണവുമായി എവിടെ വരണം അത് പറയൂ. ഇന്ന് രാത്രി 11:50 പഴയ തുരങ്കത്തിനടുത്തുള്ള തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ പിന്നിൽ കാത്തു നിൽക്കുക, ഞങ്ങൾ അവിടെ എത്തും. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ സ്വത്തും പണം സംരക്ഷിക്കണം, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം. എന്തിനായാലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഉർമീസ്, ഇനിയെങ്കിലും ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന്. പിന്നെയും പിന്നെയും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സഹായിക്കുന്നതും അവരെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ്. നിങ്ങളിപ്പോ ചെയ്യുന്നതും അതാണ്. എന്ന് ചെയ്താലും എനിക്ക് പലതൊന്നും പ്രശ്നമല്ല. എനിക്ക് എന്റെ കുഞ്ഞാണ് വരുത്. ഞാൻ അവസാനമായിട്ട് പറയാണ്, നിങ്ങളുടെ ഇടപെടൽ മൂലം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്കിൽ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കോ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിങ്ങളും അവരും തമ്മിൽ ഇന്ന് രാത്രി കാണുമെന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ രാത്രി ഈ നഗരം പോലീസിന്റെ പ്രത്യേക വലയത്തിലാണ്. നടക്കണ്ട, ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇന്ന് രാത്രി 11:00 മുമ്പ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യണം. സാർ, എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കുക. സാർ, നമ്മുടെ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരുടെയും സങ്കേതങ്ങൾ ഇന്ന് റെയ്ഡ് ചെയ്യാം. യെസ് സർ. ഇന്ന് രാത്രി നഗരത്തിലോടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കാം. സർ, അപരിചിതരെയും സംശയം തോന്നുന്നവരെയും എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണം. സർ, ഇന്ന് രാത്രി പോലീസിന്റെ കണ്ണിൽ പെടാതെ ഒരു വാഹനവും ഈ നഗരത്തിൽ ഓടാൻ പാടില്ല. യെസ് സർ. മനസ്സിലായല്ലോ. ഓക്കെ സർ. സംഭവിച്ചാൽ എന്റെ മോളുടെ ഗതി എന്താവും? ആലോചിച്ചു നിൽക്കാനും തർക്കിക്കാനും ഒന്നും ഇപ്പൊ സമയമില്ല. എത്രയും വേഗം പണവുമായി ഞങ്ങളെ പോകാൻ അനുവദിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും. ഞാൻ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? വിശ്വസിച്ച പറ്റൂ. കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കടമയാണ്. അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ബാലകൃഷ്ണൻ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവുമായി തിരിച്ചു പോവാം. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, പണം കൊണ്ടുപോയിക്കൊള്ളു. ഗോപാലകൃഷ്ണ വരൂ.
എന്റെ മോളവിടെ
ബാക്കി ഇവിടെ ഇവിടെ വിടാം. പോലീസുകാർ കൊണ്ടു കൊടുത്തോളൂ. അത് പത്തിലെ മത്തച്ചേട്ടാ. മത്തച്ചേട്ടൻ മണിയപ്പിക്കോ. ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ടേ വരുന്നുള്ളൂ. പറയുന്നേക്ക് മത്തച്ചേട്ടാ, ആ നല്ല മനുഷ്യനെ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തേ പറ്റൂ. അതിനു മുമ്പ് അവന്മാരെ നമ്മളെ പിടിക്കും. നീ പറയുന്നേക്ക്. ഇല്ല മത്തച്ചാ, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ടേ വരും. മത്തച്ചേട്ടൻ മണിയപ്പിക്കോ. എന്താ ഏതായാലും ഇത്രത്തോളം ആയില്ലേ? നിനക്കെന്തെങ്കിലും പറ്റിയ എനിക്ക് പിന്നെ ആരാണുള്ളത്? ഞാനുണ്ട് അതിന്റെ കൂടെ.
മതജട്ട് ആരെയാ നോക്കുന്നത്? ഇനി ആരും വരില്ല. നമ്മൾ രക്ഷപ്പെട്ടു മതജ, നമ്മൾ രക്ഷപ്രമുഖരായി. ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ കള്ള, ഞങ്ങൾ വന്നു. ഗോപാലകൃഷ്ണ, ഇവനെവിടെ? ഗോപാലകൃഷ്ണ, ഇല്ലല്ലോ, രാത്രി തന്നെ വന്ന് ഗോപാലകൃഷ്ണന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയല്ലോ. അവരെന്താ പറഞ്ഞു? അവൻ പണം കൊണ്ട് കടന്നു വരുന്നു മത്താച്ച. അവൻ നമ്മളെ പറ്റിച്ചു. അവനത് ചെയ്യും, ചെയ്യുന്നെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നോട് അത്ര ചെയ്യരുതായിരുന്നു മത്താച്ച. അവനെ വിടരുത് ഗോപാലകൃഷ്ണൻ, വിടരുത്. നേരം വെളുത്തുന്നതിനും അവൻ ഈ നാട് കിടക്കാൻ നോക്കും. അവൻ അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മളെ പറ്റിച്ചിട്ട് അവൻ രക്ഷപ്പെടുന്ന വിളിച്ചു പറയണ, വിളിച്ചു പറയണ പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷൻ. ഉറുമി സ്തംഭാന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ മൂന്ന് പേരെയും നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളറിയാത്ത മൂന്ന് പേരുകൂടിയുണ്ട്. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒരു മാന്നാർ മത്തായി. അതിൽ ബാലകൃഷ്ണനാണ് ഞാൻ. എവിടുന്നാ വിളിക്കുന്നത്? മാന്നാർ മത്തായിയുടെ ഉറവശി തീറ്റിച്ച് നിന്നു. ഞാനും മാന്നാർ മത്തായി ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്കൊന്ന് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങളിലെ മൂന്നാമൻ ഗോപാലകൃഷ്ണൻ അവൻ രക്ഷപ്പെട്ടു പറഞ്ഞു. മുഴുവൻ പണവും അവന്റെ കയ്യിലാണ്. ഇന്ന് രാത്രി അവൻ ഈ നഗരം വിടും. KLY 9433 ആ കാറിൽ. കാറിന്റെ പിന്നിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടാവും. അവന്റെ അമ്മ. ഹലോ, ഹലോ, ഹലോ. അച്ചക്കോയുടെ പെങ്ങള് അവള് കല്യാണപ്പന്തലിൽ ഒരുങ്ങിയിരിക്കുക. നാളെ നേരം വിളക്കുമ്പോ ഉണ്ണിയെ കൊണ്ട് റാണി വരും. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? എല്ലാ വിവരവും പോലീസിനെ വിളിച്ചറിയിച്ചു.
അവരേത് നിമിഷം ഇവിടെ നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല ഗോപകൃഷ്ണൻ. ബാലകൃഷ്ണ, കാറിൽ അമ്മ ഇരിക്കുന്നതാ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ നേടിയ പണമില്ലേ, അത് നിങ്ങൾക്കുള്ള എന്റെ പ്രതിഫലമായി കരുതിക്കൊള്ളു. എന്റെ മോള് പറഞ്ഞു അവളെ എന്റെ കയ്യിലെത്തിക്കാൻ നിങ്ങൾ പെട്ട പാട്. താങ്ക്സ് എ ലോട്ട്. ഇതൊന്ന് അയച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്തു തരാൻ പറ്റൂ? ഏറെയാൽ ഒരു മണിക്കൂർ, അതിൽ കൂടുതൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരില്ല. പ്രോമിസ്. ആ കാറിലിരിക്കുന്നത് എന്റെ അമ്മയാ. നോ പ്രോബ്ലം, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. സാറേ, ആ ഫോൺ ഒന്ന് എടുക്കാൻ പറ്റുമോ? സാറിനുള്ളതാ. Randy Rao speaking.